ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വെള്ളാരം കണ്ണുകളുള്ള ഒരു രാജകുമാരനെ കുറിച്ചാണ്. ആരായിരിക്കും ഈ വെള്ളാരം കണ്ണുകളുള്ള രാജകുമാരൻ? അതെ, കാട്ടിലെ വെള്ളാരം കണ്ണുകളുള്ള രാജകുമാരനാണ് പുള്ളിപ്പുലികൾ. മാർജാര കുടുംബത്തിലെ വലിയ പൂച്ചകളിൽ ഏറ്റവും ചെറിയതാണ് പുള്ളിപ്പുലി. ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇവ കാണപ്പെടുന്നു. പുള്ളിപ്പുലികൾക്ക് താരതമ്യേന ചെറിയ കാലുകളും വലിയ ശരീരവും വലിയ തലയും ആണ് ഉള്ളത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ഇവയ്ക്ക് സാധ്യമാകുന്നു. പുള്ളിപ്പുലികളിലെ ആൺവർഗത്തിന് കറുത്ത നിറത്തിൽ വളരെ ചെറിയ പുള്ളികൾ ആയതിനാൽ ഇവയെ കരിമ്പുലി എന്ന് വിളിക്കപ്പെടുന്നു. പുള്ളിപ്പുലികൾ എപ്പോഴും പ്രകൃതിയുടെ ആലിംഗനത്തിൽ ലയിക്കുന്ന പ്രച്ഛന്ന വേഷധാരികളാണ്. വനപാതകൾക്കടുത്തുള്ള വൃക്ഷങ്ങളുടെ ചാഞ്ഞ ചില്ലകളിൽ അലസ വിശ്രമം തേടുകയും ഇഴ തേടാനോ ഇണ ചേരാനോ ശിഖരങ്ങൾ വിട്ട് താഴെ ഇറങ്ങുകയും ചെയ്യുന്ന അവർ ചിലപ്പോൾ ഒരു നിയോഗം പോലെ നമ്മുടെ മുന്നിൽ അണയും. കാടാധിപനായി വാഴുന്ന കടുവകളുടെ ശരീര വലിപ്പമോ ഗാംഭീര്യമോ ഇല്ലെങ്കിലും ചേതോഹരവും അത്യാകർഷണവുമാണ് പുള്ളിപ്പുലികളുടെ രൂപലാവണ്യം. വനഭൂമിയുടെ ജൈവഘടനയും ഭക്ഷ്യശൃംഖലയും ജൈവ പിരമിഡും ക്ഷതമേൽക്കാതെ സന്തുലിതമായി നിലനിർത്തുന്നതിലും വനപ്രകൃതിയെ സംരക്ഷിക്കുന്നതിലും കടുവകളോളം പോരില്ലെങ്കിലും തൊട്ടടുത്ത സ്ഥാനമാണ് ഈ ഇരപിടിയനും. സിംഹത്തിൻ്റെയും പാന്തറിൻ്റെയും ജൈവ സങ്കലനത്തിൽ നിന്ന് പിറവിയെടുത്തതാണ് പുള്ളിപ്പുലികൾ എന്നൊരു ജീവശാസ്ത്ര മതമുണ്ട്. ലെപ്പേഡ് എന്ന പേര് തന്നെ ഈ സങ്കലനത്തെ സൂചിപ്പിക്കുന്നതാണ്. ചെറിയ വലിപ്പത്തിലും ആക്രമണതുരതിയിലും ഇവൻ ജീൻ ദാതാക്കളെയും വരില്ലെങ്കിലും അതിജീവന സാധ്യതയിൽ മുൻപനാകുന്നു. അപാരമായ ശാരീരിക ക്ഷമതയും എല്ലാതരം ഇരകളോടുമുള്ള പ്രതിപത്തിയും അതിവേഗത്തിൽ കുതിക്കാൻ സഹായിക്കുന്ന ശരീരഘടനയും അസാമാന്യമായ പേശി ബലവും പുള്ളിപ്പുലികൾക്ക് അനുഗ്രഹമാകുന്നു. തലയോടിൻ്റെ വലിപ്പവും കഴുത്തിൻ്റെ പേശികളിലെ ദാർഢ്യവും തന്നേക്കാൾ ഇരട്ടി ഭാരമുള്ള ഇരകളെപ്പോലും വേട്ടയാടി വൃക്കശിഖരങ്ങളിലേക്ക് വലിഞ്ഞു കയറാൻ പുള്ളിപ്പുലികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മനുഷ്യൻ്റെ അതിരും എതിരുമില്ലാത്ത കാടുകയറ്റം മൂലവും വനമേഖലയുടെ വിസ്തൃതി കുറയുന്നതും ഇപ്പോൾ പുള്ളിപ്പുലികളും വംശനാശ ഭീഷണിയുടെ നേരിലാണ്. സ്വർണവർണമായ ശരീരത്തെ നിബിഡമായി അലങ്കരിക്കുന്ന നക്ഷത്രപ്പുള്ളികൾ കടുവയുടെ ശരീരത്തിലെ വരകൾ എന്ന പോലെ ഓരോ പുള്ളിപ്പുലിയിലും വ്യത്യസ്തമായിരിക്കും. ആൺ പുള്ളിപ്പുലിക്ക് 60 മുതൽ 70 സെന്റിമീറ്റർ വരെ ഉയരവും 90 മുതൽ 190 വരെ സെന്റിമീറ്റർ നീളവും 90 കിലോ വരെ ഭാരവും ഉണ്ടാകും. പെൺപുലികൾക്കാണെങ്കിൽ 66 സെന്റിമീറ്റർ വരെ ഉയരവും പരമാവധി 120 സെന്റിമീറ്റർ നീളവും 60 കിലോയോളം ഭാരവും മാത്രമാണ് ഉണ്ടാവുക. മഞ്ഞയിൽ വെളുത്ത വൃത്തത്തോടു കൂടിയ വാൽ 60 മുതൽ 100 സെന്റിമീറ്റർ വരെ നീളമുള്ളവയാണ്. കടുവ സാന്നിധ്യമുള്ള ബന്ദിപ്പൂർ, മുതുമല, നാഗർഹോള, തടോബ, റെന്തംപൂർ തുടങ്ങിയ കാടുകളിൽ പുള്ളിപ്പുലികൾ വളരെ കുറവാണ്. കാട്ടിൽ മറഞ്ഞിരിക്കുന്നതിനാൽ ലജ്ജാലുക്കളായതിനാലും പുള്ളിപ്പുലികളെ തേടി കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാർജാര കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ പുള്ളിപ്പുലിക്ക് താരതമ്യേന കുറിയ കാലുകളും വലിയ തലയോടുകൂടിയ നീണ്ട ശരീരവും ഉണ്ടെന്ന് കാണാം. ജാഗറുമായി കാഴ്ചക്ക് സാമ്യം തോന്നുമെങ്കിലും പുലികൾ ജാഗറുകളേക്കാൾ ചെറുതും ഒതുങ്ങിയ ശരീരം ഉള്ളവയുമാണ്. രണ്ടു വർഗത്തിലും ശരീരത്തിൽ പുള്ളികളുണ്ട്. പുലിയുടെ പുള്ളികൾ ജാഗറിന്റെ ാൾ ചെറുതും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവയുമാണ്. ജാഗറുകളുടെ പുള്ളിക്ക് നടുവിൽ കാണപ്പെടുന്ന പാട് പുലിയുടെ പുള്ളികളിൽ ഇല്ല. പ്രശസ്തമായ ഗൂഢ നീക്കങ്ങളും എല്ലാം ഒത്തിണങ്ങിയതുകൊണ്ട് പുലികൾ മറ്റു വലിയ പൂച്ചകളെ അപേക്ഷിച്ച് വിജയകരമായി നിലനിൽക്കുന്നു. പുള്ളിപ്പുലികൾ ചെറിയ മൃഗങ്ങളെയും പക്ഷികളെയുമാണ് സാധാരണ ഭക്ഷിക്കാറ്. എന്നാൽ കൂട്ടം ചേർന്ന് സീബ്ര പോലുള്ള വലിയ മൃഗങ്ങളെയും ഏട്ടയാടാറുണ്ട്. 12 മുതൽ 17 വരെ വർഷം നീളുന്ന ഇവയുടെ ജീവിതകാലത്ത് അനുകൂലമായ എല്ലാ കാലാവസ്ഥയിലും പുലികൾ പ്രത്യുത്പാദനം നടത്തുന്നു. ആ പുലികൾ ഇണയെ തേടുന്ന കാലത്ത് മാത്രമേ കൂട്ടുജീവിതം പതിവുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിൽ അവ ഒറ്റയാന്മാരാകും. സാധാരണമായി പുലിയുടെ ഗർഭകാലം 90 മുതൽ 105 വരെ ദിവസം നീളും. ഒരു പ്രസവത്തിൽ 2 മുതൽ 4 വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അവയുടെ അതിജീവന സാധ്യത 50% മാത്രമാണ്. പുള്ളിപ്പുലികൾ പൊതുവെ രാത്രി സഞ്ചാരന്മാരാണ്. സായന്ത്രം മുതൽ പിറ്റേ ദിവസം പ്രഭാതം വരെയാണ് ഇവ സജീവമാകുക. പകൽ മുഴുവൻ വിശാലമായ പാറയിടുക്കിലോ വനവൃക്ഷത്തിന്റെ ചാഞ്ഞ ചില്ലകളിലോ ആയിരിക്കും വിശ്രമം. ദിനാന്ത്യത്തിൽ സ്വന്തം വിലകൾ സജീവമാകുന്ന നിറം നോക്കി വേട്ടക്കിറങ്ങുന്നു. ഇവർ ഒരു രാത്രി വെളുക്കുന്നതിനിടെ ആവശ്യമെങ്കിൽ 25 കിലോമീറ്ററോളം ദൂരം വരെ സഞ്ചരിക്കും. വേട്ടയാടുമ്പോൾ മണിക്കൂറിൽ 58 കിലോമീറ്ററോളം വേഗത്തിൽ ഇരയെ പിന്തുടരാനും ഒറ്റ കുതിപ്പിൽ 6 മീറ്ററോളം മുന്നേറ്റം 3 മീറ്ററോളം ഉയരത്തിലും ചാടാനും ഇവയ്ക്കാകും. വേട്ടയാടാനുള്ള ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ടാൽ ഇവർ നരഭോജികളാവാറുണ്ട്.
120-ഓളം ഗ്രാമീണരെ വേട്ടയാടിക്കൊന്ന രുദ്രപ്രയാഗിലെ പുള്ളിപ്പുലിയെയും 400-ഓളം പേരെ വകവരുത്തിയ പാറപ്പുലിയെയും വധിച്ച ജിം കോർബറ്റ് ഇവയുടെ ഗടം പരിശോധിച്ചപ്പോൾ വേട്ടയാടാനാവാത്ത വിധം ഗുരുതരമായ പരിക്കേറ്റവയായിരുന്നു ഈ പുലികളെന്ന് കണ്ടെത്തിയിരുന്നു. പുള്ളിപ്പുലിയെ അപേക്ഷിച്ച് ചീറ്റപ്പുലിക്ക് മണിക്കൂറിൽ 80 മുതൽ 128 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. നീളമുള്ള നേർത്ത കാലുകൾ, നീളമുള്ള വാൽ ഇവയാണ് ചീറ്റപ്പുലിയുടെ പ്രത്യേകതകൾ. ചീറ്റകൾ സാധാരണയായി തോളിൽ 67 മുതൽ 94 സെന്റിമീറ്റർ വരെ എത്തുന്നു. മുതിർന്നവർക്ക് 20 മുതൽ 65 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും. ഇതിന്റെ തല ചെറുതും വൃത്താകൃതിയിലുള്ളതുമാണ്. കൂടാതെ ഹ്രസ്വമായ മൂക്കും കറുത്ത കണ്ണുനീർ പോലുള്ള മുഖവരകളും ചീറ്റയ്ക്കുണ്ട്. പുള്ളിപ്പുലികളെ അപേക്ഷിച്ച് ചീറ്റപ്പുലികൾ പ്രധാനമായും പകൽ സമയത്താണ് വേട്ടയാടുന്നത്. ഒറ്റ പ്രസവത്തിൽ 3 മുതൽ 5 വരെ കുട്ടികൾ ചീറ്റയ്ക്ക് ഉണ്ടാകുന്നു. 20 മാസത്തോളം ചീറ്റക്കുട്ടികൾ അമ്മ കുട്ടിയുടെ കീഴിലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രരാകും. സ്വന്തമായി വേട്ടയാടാനും തീറ്റ കണ്ടുപിടിക്കാനും ഒക്കെ സ്വയം പഠിക്കും. കരയിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ് മാർജാര വംശത്തിൽപ്പെട്ട ചീറ്റപ്പുലി. നായ്ക്കളെ എന്ന പോലെ മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതിനാൽ ഇതിനെ വേട്ടപ്പുലി എന്ന് വിളിക്കുന്നു. 500 മീറ്ററോളം ദൂരം മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ചീറ്റപ്പുലിക്ക് സാധിക്കുന്നു. മാർജാര വംശത്തിൽ കാണപ്പെടുന്ന ഇടത്തരം മൃഗമാണ് ചീറ്റപ്പുലികൾ. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്നിടങ്ങളിലായിരുന്നു ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ചീറ്റപ്പുലികൾക്ക് പൂർണ്ണ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. ഇറാനിൽ 200 എണ്ണത്തിൽ താഴെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആഫ്രിക്കയിലാകട്ടെ ഏതാനും 1000 രണ്ടിടത്തും കുറഞ്ഞു വരുന്നതാണ് പൊതുവെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യരോട് ഇണങ്ങി ജീവിക്കാനും അവർക്ക് സാധിക്കും. ഇന്ത്യയിലെ മുൻകാലത്തെ പല രാജാക്കന്മാരും ചീറ്റപ്പുലികളെ പരിശീലിപ്പിച്ച് കൂടെ കൂട്ടിയിരുന്നു. ചീറ്റപ്പുലികളെ സാധാരണ പുലികളിൽ നിന്ന് തിരിച്ചറിയാൻ എളുപ്പം സാധിക്കും. എന്തെന്നാൽ ഉടലും കൈകാലുകളും വാലും മറ്റുള്ളവയെ അപേക്ഷിച്ച് നീളം കൂടുകയായിരിക്കും. മഞ്ഞ നിറമുള്ള ഉടലിൽ കറുത്ത കുത്തുകളാവും ഇവയ്ക്ക് ഉണ്ടാവുക. സാധാരണ പുലികളുടെ അടയാളങ്ങൾ ചന്ദ്രക്കലവരായിരിക്കും. മേൽച്ചുണ്ടിൽ തുടങ്ങി കണ്ണിന്റെ മുകളിൽ അവസാനിക്കുന്ന കറുത്ത പാട് ചീറ്റപ്പുലികളുടെ പ്രത്യേകതയാണ്. മാർജാര കുടുംബത്തിലെ മറ്റംഗങ്ങളെ പോലെ നഖങ്ങൾ പൂർണ്ണമായി പാദത്തിലേക്ക് വലിച്ചെടുക്കാൻ ചീറ്റപ്പുലിക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ അലറാനും ചീറ്റപ്പുലികൾക്ക് കഴിവില്ല. വഴക്കമുള്ള നട്ടലിലും വലിപ്പമേറിയതും ശക്തിയേറിയതുമായ ശ്വാസകോശങ്ങളും ഹൃദയവും കൂടുതൽ രക്തം ഒരു സമയം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള കരളും ബലമേറിയതും നീണ്ടതുമായ പേശികളും ചീറ്റയെ ഒറ്റത്തിൽ ഏറെ സഹായിക്കുന്നു. ഒരു പൂർണ്ണ വളർച്ചയെത്തുന്ന ചീറ്റപ്പുലിക്ക് 65 കിലോഗ്രാം ഭാരമുണ്ടാകും. കൂടാതെ 1.35 മീറ്റർ വരെ നീളമുണ്ടാകും. വാലിന് മാത്രം 85 സെന്റിമീറ്ററോളം നീളമുണ്ടാകും. സിംഹങ്ങളും കഴുതപ്പുലികളും ചീറ്റപ്പുലികൾക്ക് എതിരാളികളാണ്. കുട്ടി ചീറ്റപ്പുലികളെ സിംഹങ്ങളും കഴുതപ്പുലികളും ആക്രമിക്കുന്നത് കൊണ്ട് മാത്രമല്ല ചീറ്റപ്പുലികൾ വേട്ടയാടി പിടിക്കുന്ന ഇരയെയും ഇവ തട്ടിയെടുക്കും. അതുകൊണ്ട് തന്നെ പിടിക്കുന്ന ഭക്ഷണം ചീറ്റപ്പുലികൾ പെട്ടെന്ന് തന്നെ ഭക്ഷിക്കുന്നു. പോരാടി നിൽക്കാനും പോരാടി ഇര പിടിക്കാനുമുള്ള കഴിവ് ചീറ്റപ്പുലികൾക്ക് ഇല്ല. ഒരു ഇരയെ കുറച്ചു ദൂരം ഓടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചീറ്റപ്പുലികൾ ആ ഇരയെ ഉപേക്ഷിക്കുകയും മറ്റൊന്നിനെ തിരയുകയുമാണ് ചെയ്യുന്നത്. ചീറ്റപ്പുലികൾ അന്യം നിന്ന് 60 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവയെ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ബൃഹത്തായ ഒരു പ്രൊജക്ടിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. 300 കോടി രൂപയുടെ ചെലവാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട 3 സ്ഥലങ്ങളിൽ ഓരോന്നിലും 6 എണ്ണം വച്ച് മൊത്തം 18 ചീറ്റപ്പുലികളെ നാട്ടിലെത്തിക്കാനുള്ള പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ചീറ്റപ്പുലികളെ കുറിച്ചും പുല്ലുപ്പുലികളെ കുറിച്ചും ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.